ഹായ് ഫ്രണ്ട്സ്, സൊത്തോസ് കിച്ചൺ ആൻഡ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കോഴിക്കോടിൻ്റെ ഒരു വെറൈറ്റി ഡ്രിങ്കായ ചുരണ്ടി ഐസ് അല്ലെങ്കിൽ ഐസ് ഒരതി, ഈ രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവൻ കാണുക. മൂന്ന് ഫ്ലേവറിലാണ് ഇതുള്ളത്. അപ്പോൾ ഒന്ന് മധുരമുള്ളതും പിന്നെ ഒന്നുള്ളത് എരിവുള്ളതും പിന്നെ മധുരവും എരിവും മിക്സായത്, ഇങ്ങനെ മൂന്ന് ഫ്ലേവറിലാണിതുള്ളത്. ഇപ്പോൾ ഇത് കോഴിക്കോട് മാത്രമല്ല, പല ഭാഗങ്ങളും ബീച്ചിലൊക്കെ ഇത് കാണുന്നുണ്ട്. പക്ഷേ കോഴിക്കോടാണ് ഇത് ആദ്യമായി കൂടുതലായിട്ട് കണ്ടിരുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഐസാണ്. അപ്പോൾ മുന്നേ നമ്മൾ ഈ ആശാരിമാരൊക്കെ നമ്മൾ ഈ മരം ഇരുന്ന അതേപോലത്തെ ഒരു സാധനമാണ്. അതിന് നമ്മൾ എത്ര എണ്ണമാണോ വേണ്ടത് അത്ര ആദ്യം എല്ലാ ഗ്ലാസ്സിലും അത്ര ഐസ് എടുത്ത് വെക്കുകയാണ് അവർ ആദ്യം തന്നെ ചെയ്യുന്നത്. ഐസ് എടുത്തു കഴിഞ്ഞാൽ അവർ ചോദിക്കും ഏതൊക്കെ ടേസ്റ്റിലുള്ളതാണ് വേണ്ടത് ചോദിക്കും. അതുപോലെ തന്നെ പല ഉപ്പിലിട്ട ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ എടുക്കുന്നത് എരിവുള്ളതാണ്. അപ്പോൾ എരിവുള്ളത് എടുക്കുമ്പോൾ അതിലേക്ക് ആദ്യം ഐസ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് സുർക്കയിലിട്ട് വെച്ച മാങ്ങ ചെറിയ ചെറിയ പീസായി ഇട്ട് വെച്ചതും ബീട്രൂട്ട് ചെറിയ ചെറിയ പീസായി ഇട്ട് വെച്ചതും, ഈ രണ്ട് ഐറ്റംസ് മാത്രമാണ് ഐസിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എരിവിന് ആവശ്യമുള്ളത്. അപ്പോൾ ഈ സുർക്കയിലും എരിവും കൂടി മിക്സാക്കിയിട്ടുണ്ടാവും, അതാണത് എരിവിന്. അങ്ങനെ എരിവ് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടില്ല, അതുകൊണ്ട് അത് എങ്ങനെ ടേസ്റ്റ് എന്നുള്ളതൊക്കെ അറിയില്ല. ഞങ്ങളും മധുരമുള്ളതാണ് ഓർഡർ ചെയ്തത്. മധുരമുള്ളയിലേക്ക് അവർ ചെയ്യുന്നത് ചെറിയ നാരങ്ങ. നാരങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓറഞ്ചിൻ്റെ പോലെ മധുരമുള്ള സൈസാണ്. നമ്മൾക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 50 അന്നൊക്കെ 50 പൈസ ആയിരുന്നു. നടുമുറിച്ചിട്ട് ഉപ്പും മുളക് കൂട്ടിട്ട് തിന്നിട്ടുള്ള നല്ല, ഇത് കണ്ടപ്പോൾ സ്കൂൾ കാലഘട്ടത്തിലേക്കൊന്ന് പോയി. നല്ല നല്ല ഓർമ്മകളിൽ ഒന്നായിരുന്നു അത്. അപ്പോൾ അത് ഓർമ്മ വരുമ്പോൾ ഇടയ്ക്കായി ചില സീസണിൽ ചെറിയ ഓറഞ്ച് കിട്ടലുണ്ട്. അപ്പോൾ നടുമുറിച്ചിട്ട് ഇതേപോലെ ഉപ്പും മുളക് തേച്ച് കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണത്. അപ്പോൾ ആ ഓറഞ്ച് ചെറിയ സൈസ് നാരങ്ങ എന്നും പറയാം, ഓറഞ്ച് എന്നും പറയുന്നത് നമ്മൾ സാധാ ലെമണിൽ പെട്ടതല്ല, അത് എല്ലാ ഗ്ലാസ്സിലേക്കും പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ നാരങ്ങ കെട്ടിട്ട് പ്രസ് ചെയ്യണ സംഭവം കയ്യിലുണ്ട് വെച്ചെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് പിഴിഞ്ഞുകൊണ്ട് കുരു അതിൽ പെടുന്നുണ്ട്, അതാണ് അവരെ കളയണത്. ഇതിപ്പോൾ ഇങ്ങനെ നാരങ്ങ പെയ്യണത് ഉണ്ട് വെച്ചെങ്കിൽ അതിൽ കുരു പെടൂല, വെറും നീര് മാത്രമായിട്ട് കിട്ടും. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നാരി സർവത്താണ്. നന്നാരി സർവത്ത് നമ്മൾ മധുരമുള്ളതാണല്ലോ, അപ്പോൾ എല്ലാത്തിലും നല്ല നന്നാരി സർവത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പൊട്ടുകടലയും ട്യൂട്ടി ഫ്രൂട്ടിയാണ്. അങ്ങനെ പൊട്ടുകടലയും ട്യൂട്ടി ഫ്രൂട്ടി എല്ലാത്തിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെയൊക്കെ മേൽക്ക് വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരുന്ന കസ്കസാണ് എല്ലാത്തിലും ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി കഴിഞ്ഞാൽ മധുരമുള്ള ഐസ് ഐസിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇതൊക്കെ ഇപ്പം നമ്മൾ കസ്കസ്, നന്നാരി, ഐസ് ഇത് മൂന്നും നമുക്ക് അവൈലബിളായ സാധനങ്ങളാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പൊട്ടുകടലയും കുറച്ച് പിന്നെ ട്യൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് മധുരമുള്ളത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് വേറൊരു ആളുകൾ വന്നിട്ട് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അതിൽ എരിവും മധുരവും കൂടി ഉള്ളതാണ് അവർ ഓർഡർ ചെയ്തത്. അപ്പോൾ അതിലേക്ക് ഐസിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫസ്റ്റ് കണ്ട പോലെ എരിവിനുള്ള ബീട്രൂട്ടും മാങ്ങയും ചെറിയ ചെറിയ പീസായിട്ട് സുർക്കയിലിട്ട് വെച്ചതാണ് അവർ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് നന്നാരി സർവത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊട്ടുകടലയും ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ട് നമ്മൾ ഇട്ടിരുന്ന എല്ലാ സംഭവങ്ങളും ഇത് ചേർക്കുന്നുണ്ട്. കസ്കസും ചേർക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ എരിവിനുള്ളതും ചേർക്കുന്നുണ്ട്. അപ്പം നമ്മൾ ശ്രമിക്കുകയാണ് വെച്ചാൽ നമ്മളെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസുകൾ തന്നെയാണ് എല്ലാതും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഓൾ ഒന്ന് പ്രസ് ചെയ്യുക. സ്കൂൾ ലൈഫിൽ ഏറ്റവും ഇഷ്ടത്തോടുക്കനെ ഇഷ്ടത്തോടുക്കനെ പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫേവറേറ്റായിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഈ നാരങ്ങ ഉപ്പും മുളക് കൂട്ടിട്ട് സ്കൂളിൻ്റെ അവിടെ നിന്ന് മേടിച്ച് കഴിച്ച് ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ഇടണം. താങ്ക് യു ഫോർ വാച്ചിങ്.